സാർ, ഇപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരാജയം ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. അതായത്, തമിഴ്നാട്ടിലെ കാമരാജ് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. ഈ കാമരാജ് എന്ന നേതാവ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവുമായി ഒരു കാറിൽ സഞ്ചരിക്കുന്നു. ഒരു പൊതുനിരത്തിലൂടെയുള്ള ഈ യാത്ര പെട്ടെന്ന് കാറ് നിർത്തുന്നു. നിർത്തുമ്പോൾ വയലിൽ പണിയെടുക്കുന്ന ഒരു അമ്മ, ആ ഡാ കാമരാജേ മോനെ നീ എങ്ക പോറ എന്ന് വളരെ സ്നേഹത്തോടെ വളരെ ഇഷ്ടത്തോടെ ചോദിക്കുന്നു. അവർ വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു അമ്മ നെഹ്റു വളരെ അതിശയത്തോടെ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ അമ്മയാണ് എന്ന്. അമ്മയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ അമ്മയാണെന്ന് പറയുന്നു. അമ്മ സാധാരണക്കാരിൽ സാധാരണക്കാരി. നെഹ്റു ആകെ അതിശയിക്കുന്നു. ഈ കഥ നടന്ന് കാണാൻ ഇടയില്ലാത്തൊരു കഥയാണ്. നെഹ്റു കാമരാജുമായിട്ട് വയലിൻ്റെ നടുക്കുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നതൊക്കെ സങ്കല്പം മാത്രമാണ്. നെഹ്റു അങ്ങനെയൊന്നും യാത്ര ചെയ്യുന്ന ആളല്ല. വലിയ പാരഫെർണയിലൊക്കെ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നെഹ്റു. നിവൃത്തിയുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ. കാമരാജിൻ്റെ സിംപ്ലിസിറ്റി കാണിക്കാനായിട്ട് ഒരുപാട് കഥകളുണ്ട്, അതിൽ സത്യവുമുണ്ട് നുണയുമുണ്ട്. കാമരാജ് ഒരു കാര്യം ചെയ്യുന്നു. കാമരാജ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാമരാജിൻ്റെ അമ്മയ്ക്ക് വയസ്സായി. അപ്പോൾ ഈ പൊതു ട്രാപ്പ് വയ്ക്കുമല്ലോ, പൊതു ട്രാപ്പ് ഇന്ന ഡിസ്റ്റൻസിൽ വയ്ക്കണം എന്നുണ്ട്, ആ ഡിസ്റ്റൻസിലേ വയ്ക്കുള്ളൂ. ഇത് വെച്ചപ്പോൾ കാമരാജിൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാറിയാണ് ഈ പൊതു ട്രാപ്പ് ഇരിക്കുന്നത്. അമ്മ പറഞ്ഞു, മോനെ ഈ ട്രാപ്പ് ഒന്നുകൂടെ അടുത്ത് വെച്ചാൽ അമ്മയ്ക്ക് എളുപ്പമാകും, അമ്മയ്ക്ക് വയസ്സായി കൂനായി വെള്ളം നിറച്ച് കൊണ്ടുവരാൻ. കാമരാജ് പറഞ്ഞു, അത് പറ്റില്ല, അതൊരു ഒരു ചട്ടമാണ്, അത് അമ്മയ്ക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞ ആളാണ് കാമരാജ്. അത്രയ്ക്ക് സിമ്പിൾ ലൈഫായിരുന്നു. ബട്ട് ആ കാമരാജിൻ്റെ കൂടെ നെഹ്റു കാറിൽ പാടത്തൂടെ ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അസംഭവ്യമാണ്. യാത്രയാണ്, ഒരുമിച്ചുള്ള യാത്ര. എവിടെ പോയി? തമിഴ്നാട്ടിൽ. എപ്പോൾ പോയി? അങ്ങനെ നെഹ്റു യാത്ര ചെയ്യുന്ന ആളല്ല. നെഹ്റു യാത്ര ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ആംബുലൻസ്, പോലീസ് സംഗതി, അത് ഇതൊക്കെ വഴിയിൽ എവിടെയെങ്കിലും നിർത്തുക, ഈ പരിപാടി ഒന്നും നെഹ്റുവിനില്ല. നെഹ്റു ഒരു വലിയ ആഡംബരം. നെഹ്റു ഒരു ദിവസം 3 തവണ ഡ്രസ്സ് മാറുമായിരുന്നു, അറിയാമോ? 3 തവണ. അതായത് രാവിലെ ലോക്സഭയിൽ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹം മാറും, വൈകുന്നേരം വീണ്ടും മാറും. അങ്ങനെയാണ് നമ്മുടെ പിൽക്കാലത്ത് ശിവരാജ് പാട്ടിൽ എന്ന സ്പീക്കർ കുടുങ്ങിയത്. അദ്ദേഹം ഇതായിരുന്നു. ഡൽഹിയിൽ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ശിവരാജ് പാട്ടിൽ ആ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവരാജ് പാട്ടിൽ പറഞ്ഞു, വണ്ടി തിരിച്ച് വീട്ടിൽ വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സിൽ വന്നു. അതൊന്ന് വലിയ വിവാദമായിരുന്നു. ഇതൊക്കെ ഇരിക്കട്ടെ, ഇങ്ങനെ ആഡംബരത്തോടെ ജീവിക്കുന്നവരും സിമ്പിൾ ജീവിതം നയിക്കുന്നവരും. പ്രശ്നം അയ്യപ്പദാസ് ഇതാണല്ലോ ചോദിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഭാവി. കോൺഗ്രസ് ഇത്രയ്ക്ക് സിമ്പിളായി ജീവിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഇപ്പോഴുള്ള നേതാക്കളിലേക്കുള്ള മാറ്റം അവരുടെ ഭരണം പോയത്, 5 സ്ഥലത്തും തെലങ്കാന ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ അവർ അഡ്രസ്സ് ഇല്ലാതെ പോയത്. ഇതൊക്കെ കോൺഗ്രസ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അവരുടെ വോട്ട് ശതമാനം നിലനിർത്തിയിട്ടുണ്ട്, കുറഞ്ഞിട്ടില്ല. 0.01 എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞിട്ടൊക്കെയുണ്ട്, പക്ഷേ അവർ അതുപോലെ നിർത്തി വോട്ടിംഗ് ശതമാനം. സംഭവിച്ചത് BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടി. മധ്യപ്രദേശിൽ 3-4 ശതമാനം കൂടി, രാജസ്ഥാനിൽ 6-7 ശതമാനം കൂടി, ഛത്തീസ്ഗഡിൽ 13 ശതമാനം കൂട്ടി BJP. അപ്പോൾ കോൺഗ്രസ്സും നിന്നെടുത്ത് നിൽക്കുകയും BJP മുകളിലേക്ക് ചവിട്ടിക്കയറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിക്കും ഇപ്പോൾ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. BJP ഈ കുതിച്ച് കയറാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുകിട പാർട്ടികൾ എന്ന് പറയുന്നത്, നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് BJP അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി NDA പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ് 3-ാമത്തെ കോളം, ഈ അതേഴ്സ് എന്ന് പറയുന്ന കോളം ഏകദേശം അപ്രത്യക്ഷമായി ഈ തിരഞ്ഞെടുപ്പിൽ. ഈ അതേഴ്സിൻ്റെ വോട്ട് ഈ ചപ്പ് ചവറ് പാർട്ടി, ചെറിയ പാർട്ടി, സ്വതന്ത്രന്മാർ, അവർ ഇവരൊക്കെ അവരുടെ ബേസ് തകർന്നിട്ട് ഇതെല്ലാം BJPയിലേക്ക് വന്നു. അതാണ് BJPക്ക് ഈ ഡിസ്പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള സീറ്റും ഈ പെർസെൻറ്റേജ് വർധനയും ഉണ്ടാവാൻ കാര്യം. അതൊരു നല്ല ലക്ഷണമാണ്.
ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇതിൻ്റെ ഒരു ശുഭലക്ഷണമായിട്ട് ഞാൻ കാണുന്നത്. വാസ്തവത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസി ഒരു ടു പാർട്ടി സിസ്റ്റത്തിലേക്ക് പോകണം. രണ്ട് ദേശീയ പാർട്ടികൾ, ഈ റീജിയണൽ പാർട്ടികൾ അവിടെ ഇവിടെ ഇടയ്ക്കൊക്കെ അധികാരത്തിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കേന്ദ്രത്തിലും അവർ വരുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷെ കേന്ദ്രത്തിലെ ദേശീയ പാർട്ടികളെ ഭീഷണിപ്പെടുത്താൻ, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആ പ്രാപ്തി റീജിയണൽ പാർട്ടികൾക്കുണ്ടായിക്കൂടാ. അങ്ങനെ വരുമ്പോഴാണ് ഈ വേണ്ടാത്ത ഡിസിഷൻസൊക്കെ ഇവരെടുക്കുന്നത്. എത്ര കാലം നമ്മൾ ഈ വി പി സിംഗിൻ്റെ കാലം മുതൽ രാജീവ് ഗാന്ധിയുടെ യുഗം അവസാനിക്കുന്നു, അവിടെ നിന്നിങ്ങോട്ട് 2014 മോദി വരുന്നിടം വരെ നമുക്കെല്ലാം ന്യൂനപക്ഷ സർക്കാരുകളാണ്. വാജ്പേയി ഭരിക്കുമ്പോൾ 24 കൂട്ടുകക്ഷികളും മറ്റുള്ള ഒന്നും ചെയ്യാൻ കൂട്ടിക്കെട്ടിയ അവസ്ഥ കൈയും കാലം. അപ്പോൾ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാരാലിസിസിലേക്ക് രാജ്യം പോകും. ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട്, ദിസ് ഹാപ്പൻ വിത്ത് നരസിംഹറാവു, ദിസ് ഹാപ്പൻ വിത്ത് വാജ്പേയി, ദിസ് ഹാപ്പൻ വിത്ത് മൻമോഹൻ സിംഗ്. അപ്പോൾ ഈ അവസ്ഥ മാറിയത് അഥവാ മാറ്റിയത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി കംഫർട്ടബിൾ മെജോറിറ്റിയോടെ അധികാരത്തിൽ വന്നു. 272 എൺപത്തി 283 ഉണ്ടായിരുന്നു ആദ്യത്തെ ഇതിൽ തന്നെ. പക്ഷേ അപ്പോഴും NDA ഘടകകക്ഷികളെ ആ മനുഷ്യന് ഉപേക്ഷിച്ചില്ല, നിന്നെ ആവശ്യമില്ല നീ പോടാ എന്ന് പറഞ്ഞില്ല, അവരെ കൂടെ നിർത്തി. പക്ഷേ അവർക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതേസമയം അവർക്ക് നല്ല റെപ്രസെൻറ്റേഷൻ ഉണ്ട്, കാരണം കൃഷിയോ അതുപോലെയുള്ള വകുപ്പുകളും സംഗതിയൊക്കെ കൊടുക്കും. അങ്ങനെ മാന്യമായ, അതേസമയം അനാവശ്യ കോംപ്രമൈസോ സംഗതിയോ ചെയ്യാത്ത ഒരു ഒരു ഭരണകൂടം, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ. കോൺഗ്രസ് ദേശീയ വീക്ഷണമുള്ള പഴയ കോൺഗ്രസ് ആണെങ്കിൽ നെഹ്റുവിനും മുമ്പുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിനാണ് ഞാൻ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. നെഹ്റുവിന് ശേഷമുള്ള കോൺഗ്രസ് നെഹ്റുവിൻ്റെ കോൺഗ്രസ്സായിരുന്നു, പിന്നെ അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സായി, പിന്നെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ്സായി, പിന്നെ സോണിയാഗാന്ധിയുടെ ആയി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആയി. ഈ കാമരാജിനെയൊക്കെ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് കാമരാജൊക്കെ ഒതുങ്ങിപ്പോകുന്നത്. കാമരാജിന് സംഭവിച്ചത്, കാമരാജ് ഒരുപക്ഷെ തെന്നിന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം അക്സെപ്റ്റൻസ് കോൺഗ്രസിൽ കിട്ടിയ ഒരു നേതാവ് സർ സി ശങ്കരൻ നായർക്ക് ശേഷം കാമരാജാണ്. ആ കാമരാജ് ഇന്ദിരാഗാന്ധിയെ ഒതുക്കി മറ്റുള്ളവരെ, ഗുൽസാരിലാൽ നന്ദേ അല്ലെങ്കിൽ മൊറാർജി ദേശായി, ഇവരെ ശാസ്ത്രിയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുകയും ഈ കളിയിൽ ഇന്ദിര ഇവരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇന്ദിരയെ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം 28 നെഹ്റുവിൻ്റെ കൂടെ ഇന്ദിരയിലുണ്ടായിരുന്നു, ആ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അതിഭീകരമാണ്. അവർ തീരെ ചെറുപ്പമായിരുന്നു, ഗൂങ്കി ഗുടിയെന്നൊക്കെ പറഞ്ഞിട്ട്, മിണ്ടാത്ത പാവയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മിണ്ടാത്ത പാവയ്ക്ക് 28 എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇവർ ഓർത്തില്ല. നെഹ്റുവിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ അതിലും ഭംഗിയായിട്ട് ഇന്ദിര പയറ്റുകയും സകലരെ ഒതുക്കുകയും, നെഹ്റു അങ്ങനെയല്ലേ, പട്ടേലിനെ ഒതുക്കിയിട്ടാണ് നെഹ്റു പ്രധാനമന്ത്രിയാകുന്നത്, ഗാന്ധിജിയുമായിട്ടുള്ള റിലേഷനും സംഗതിയൊക്കെ വെച്ച് അതൊക്കെ വലിയ കഥകൾ. അപ്പോൾ ദേശീയ എന്ന് പറയുന്നത് കോൺഗ്രസ് ഡ്രോപ്പ് ചെയ്തു. കോൺഗ്രസിൻ്റെ AICC സമ്മേളനം, CWC സമ്മേളനം, അതിൽ കോൺഗ്രസ് തന്നെ പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഇപ്പോൾ പാടുവോ? വന്ദേ മാതരം ഇല്ല, അത് പാടുന്നത് BJP ആണ്. ഓ, BJP അപ്രോപ്രിയേറ്റ് ചെയ്തു. അപ്രോപ്രിയേറ്റ് ചെയ്തു, അവർ ദേശീയവാദികളാണ്, അവരത് ചെയ്തു. നിങ്ങളിത് കളഞ്ഞത് എന്തിനാണ്? നിങ്ങളാണ് ഇതൊറക്കെ പാടേണ്ടിയിരുന്നത്, നിങ്ങളത് കളഞ്ഞു വിളിച്ചു. വേറെ ചിലരുടെ ഒബ്ജക്ഷൻ, അവരുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് നിങ്ങളിടയ്ക്ക് വെച്ച് കളഞ്ഞു വിളിച്ചു. ഞാൻ പറയുന്നത് ഇപ്പോഴും ഭാരതത്തിൽ രണ്ട് ദേശീയ പാർട്ടികൾക്കുള്ള സ്പേസുണ്ട്, രണ്ട് സ്റ്റാൽവർട്ടായി ആര് ഭരിച്ചാലും ദേശകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല. ഇപ്പം ഇസ്രായേലിനെ നോക്കുന്നേ, അവർക്കൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്നുള്ള കൂട്ടുമന്ത്രിസഭയാണ്. ഇപ്പോൾ നെതന്യാഹുവിന് ഇഷ്ടമുണ്ടായിട്ടില്ല, നെതന്യാഹുവിന് എതിരെ അവിടെ ജനങ്ങൾ വലിയ കലാപം ഉണ്ടാകൊണ്ടിരുന്നപ്പോഴാണ് ഹമാസിൻ്റെ ഈയടി. അവർ കലാപം നിർത്തിയിട്ട് എല്ലാവരും കൂടെ നെതന്യാഹുവിന് പിന്നാലെയായി. ആ കണക്ക് നമ്മൾ തമ്മിലുള്ള കണക്ക് പിന്നെ തീർക്കണം. ആ ഒരു സ്പിരിറ്റ്, ദേശീയതയുടെ ഒരു സ്പിരിറ്റ് കോൺഗ്രസ്സിന് എന്ന് വരുന്നോ, കോൺഗ്രസ്സിന് ഇനിയും തിരിച്ചു വരാൻ പറ്റും. സർ, ഒരു ആ സ്പിരിറ്റിന് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ, പിന്നെ ഈ നമ്മുടെ സീതാറാം യെച്ചൂരി, ഇവരൊക്കെ പറയുന്നത് കേട്ട് ഗീർവാണ അടിച്ച് നടക്കുകയാണ്. ജാതി കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ താൽക്കാലികമായിട്ട് BJP ഒന്ന് ബാക്ക് ഫുട്ടിലാക്കാൻ ജാതി സെൻസസ് കൊണ്ട് പറ്റുമായിരുന്നു.
പക്ഷേ ഈ ഭൂതത്തെ കൊടം തുറന്ന് വിടണോ എന്നുള്ളതാണ് ചോദ്യം. കമൽനാഥ് വെളിയിൽ മിണ്ടാതെ കൊണ്ടുപോയ സാധനമാണത്. കമൽനാഥ് അവിടെ മിണ്ടിയത് പോലുമില്ല, മധ്യപ്രദേശിലായാലും മിണ്ടിയില്ല. മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത് 77 വന്ന മൊറാർജി സർക്കാരാണ്. ജനസംഘക്കാരും ഒക്കെ കൂടെ ചേർന്ന് ജനതാ പാർട്ടിയാക്കി മൊറാർജി സർക്കാരാണ് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ കമ്മീഷനെ വഹിക്കുന്നത്. അങ്ങേരുടെ റിപ്പോർട്ടും അവർ ഭരിക്കുമ്പോൾ തന്നെ കയ്യിൽ കിട്ടി. സകല പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇതറിയാം, ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് എല്ലാ പാർട്ടിയും ഒരു കൺസെൻസസ് വെച്ച് തൽക്കാലം നമുക്ക് ഇത് എടുക്കേണ്ട, എടുത്താൽ വലിയ വഴക്ക് വലമ്പ് നടക്കും എന്ന് പറഞ്ഞിട്ട് കൺസെൻസസിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ വെച്ചു. അപ്പോൾ സാർ നമുക്ക് വി പി സിംഗ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഒടുവിൽ വി പി സിംഗ് എവിടെ പോയി, ബി ജെ പി എവിടെ നിൽക്കുന്നു. സി താൽക്കാലികമായിട്ട് അയ്യപ്പദാസിനെതിരെ ഞാൻ ബിലോ ദ ബെൽറ്റ് ഹിറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു തവണ അയ്യപ്പദാസ് അടിയേറ്റ് വീണെന്ന് വരും. പക്ഷെ വീണ്ടും എണീക്കുന്ന അയ്യപ്പദാസ് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും, അത് ഞാനും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി. അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ 3 ബി ജെ പി വന്നു. തെലങ്കാനയിൽ എത്രയോ കാലത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വന്നു, അതൊരു പോസിറ്റീവ് സൈൻ. ഈ 3 കോൺഗ്രസ്സിന് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ 2018 അതേ ശതമാനം വോട്ടുണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ല. ആകെയുള്ളത് ഇപ്പൊ കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് ഇല്ല. നിർഭാഗ്യവശാൽ അവർക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ലീഡർ വേണം തന്നെ, വേറെ ആരെയും അവർ അംഗീകരിക്കുകയില്ല. ഈ ഒരു കുഴിയിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ചെറുക്കനാണെങ്കിൽ ഒരു തരം പ്രാന്തനെ പോലെ പെരുമാറുന്നു. സാർ നമുക്ക് പറഞ്ഞ് ഇത് ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ സാറ് പറയുന്നത് ഈ കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് കണക്കുകൾ കൂട്ടുമ്പോൾ അത് ഒന്നും തന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു അപജയം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒരു പാർട്ടി പോളിസി എന്നുള്ള നിലയ്ക്ക് അപജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വോട്ടിംഗ് നിലയിൽ അവർക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പകരം ക്രെഡിബിളായിട്ടുള്ള ഒരു നേതാവിനെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളിനെ, രാജ്യത്തെ പറ്റി ഒരു കൺസെപ്റ്റുള്ള ആളിനെ. രാഹുൽ ഗാന്ധി പറയുന്നത് ലോക്സഭയിൽ ആ മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, നമ്മുടെ രാഷ്ട്രം ഒരു ഡയലോഗാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? തമിഴ്നാട് ഉത്തർപ്രദേശും കൂടെ നടത്തുന്ന വർത്തമാനമാണ് നമ്മുടെ രാഷ്ട്രം. ഇതിന് നേരെയുള്ള അർത്ഥം പോലുമില്ല. ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പറയുന്ന ഒരു നേതാവിനെ വെച്ച് നിങ്ങൾക്ക് ഭാരതത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു പുനർചിന്തനം നടത്തട്ടെ. അതിന് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ മാറ്റം അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല, പക്ഷേ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന സീൻ. ശരി, ആവട്ടെ സാർ, പ്രതീക്ഷ ഇല്ലെങ്കിലും ആണെങ്കിൽ അതൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതാം. ഇല്ല, ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.